നമസ്കാരം ഒരു ജനതയെ മുഴുവൻ പിടിച്ചുപുലിക്കിയ അതുല്യ പ്രതിഭ ലോകം മുഴുവൻ ആരാധകരുള്ള നമ്മെ വിട്ടുപിരിഞ്ഞിട്ടും ഇപ്പോഴും നമ്മുടെ കൂടെയുള്ള അതുല്യ കലാകാരൻ മൈക്കിൾ ജാക്സൺ ഒരു അമേരിക്കൻ ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധായകനും നർത്തകനും അഭിനേതാവും ജീവകാരുണ്യ പ്രവർത്തകനും പ്രവർത്തകനുമൊക്കെയായിരുന്നു മൈക്കിൾ ജോസഫ് ജാക്സൺ എന്ന മൈക്കിൾ ജോ ജാക്സൺ പോപ്പ് എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ വിനോദിപ്പിച്ച വ്യക്തി എന്ന പേരിൽ ഗിന്നസ് പുസ്തകത്തിൽ ഇടവും നേടിയിട്ടുണ്ട് സംഗീതം നൃത്തം ഫാഷൻ മുതലായ മേഖലകളിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നാല് പതിറ്റാണ്ടുകളിലേറെ ഇദ്ദേഹത്തെ ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാക്കി തീർത്തു ജാക്സൺ കുടുംബത്തിൽ എട്ടാമനായി ജനിച്ച ഇദ്ദേഹം സഹോദരങ്ങളോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ പകുതിയിൽ ദ ജാക്സൺ ഫൈവ് എന്ന ബാൻഡുമായാണ് സംഗീത ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ഇദ്ദേഹം ഒറ്റയ്ക്ക് പാടുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തോടെ ജാക്സൺ ജനപ്രിയ സംഗീതരംഗത്തെ ഒരു പ്രധാന ഘടകമായി മാറി ഇദ്ദേഹത്തിൻ്റെ ബീറ്റിച്ച് ബില്ലിജീൻ ത്രില്ലർ എന്നീ ഗാനങ്ങളുടെ വീഡിയോകളുടെ പ്രശസ്തി വർണ്ണവിവേചനത്തിൻ്റെ അതിർവരമ്പുകൾ തകർക്കാനും ശൈശവ ദിശയിലായിരുന്ന എം ടി വി ചാനലിൻ്റെ വളർച്ചയ്ക്കും കാരണമായി ബ്ലാക്ക് ഓർ വൈറ്റ് സ്ക്രീം എന്നീ വീഡിയോകളുടെ വിജയത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ എം ടി വിയിലെ മുഖ്യ ആകർഷകമായി ജാക്സൺ ഇദ്ദേഹം സംഗീത വീഡിയോയെ ഒരു കലാരൂപമായും അതിനോടൊപ്പം ഒരു പരസ്യ ഉപകരണമാക്കി മാറ്റി തൻ്റെ സ്റ്റേജ് ഷോകളിലൂടെയും സംഗീത വീഡിയോകളിലൂടെയും ചെയ്യുവാൻ ശാരീരികമായി വളരെ പ്രയാസമുള്ള റോബോട്ട് മൂൺ വാക് തുടങ്ങിയ നൃത്തശൈലികൾ ഇദ്ദേഹം ലോകത്തിന് പരിചയപ്പെടുത്തി ജാക്സന്റെ രൂപമാറ്റം വ്യക്തിപരമായ ബന്ധങ്ങൾ പെരുമാറ്റങ്ങൾ തുടങ്ങി സ്വകാര്യ ജീവിതത്തിലെ പല സംഭവങ്ങളും പിന്നീട് സാമൂഹ്യ ജീവിതത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന ആരോപണം ഇദ്ദേഹത്തിന് നേരെ ഉയർന്നിട്ടുണ്ട് എന്നാൽ ആ പ്രശ്നം കോടതിക്ക് പുറത്തു തന്നെ തീർത്തതിനാൽ കുറ്റങ്ങളൊന്നും തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി അഞ്ചിൽ ജാക്സന്റെ പേരിൽ കൂടുതൽ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നുവെങ്കിലും കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടു ഡിസീസ് ഇറ്റ് എന്ന സംഗീത പര്യടനത്തിന്റെ പണിപ്പുരയിലായിരുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ഒരു മഹാമാരി ലോകത്തിൽ വ്യാപിക്കുമെന്ന് മൈക്കിൾ ജാക്സൺ നേരത്തെ പ്രവചിച്ചിരുന്നു ഇന്ന് ജാക്സൺ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ ആളുകൾ അദ്ദേഹത്തെ പരിഹസിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് പത്ത് വർഷക്കാലത്തോളം അദ്ദേഹത്തിന്റെ ബോഡിഗാർഡ് ആയിരുന്ന മാറ്റ് ഫിഡേഴ്സ് എന്നയാൾ വെളിപ്പെടുത്തലുമായി എത്തിയത് കൊറോണ എന്ന മഹാമാരി ആഗോളതലത്തിൽ ഭീതി ഉയർത്തി വ്യാപിക്കുന്ന സാഹചര്യത്തിലായിരുന്നു മാറ്റിന്റെ വെളിപ്പെടുത്തലുകൾ അതുകൊണ്ട് പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും പോലും എപ്പോഴും ഫേസ് മാസ്ക് ധരിച്ചിരുന്നു എന്നാണ് മാറ്റ് പറഞ്ഞത് എം ജെ ഫേസ് മാസ്ക് ധരിക്കുന്നത് എന്തിനെന്ന് പലപ്പോഴും താൻ തമാശയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നു എനിക്ക് അസുഖം പിടിപെടാൻ പാടില്ല ആരാധകരെ നിരാശകരാക്കാൻ പറ്റില്ല സംഗീത പരിപാടികൾ വരാനിരിക്കുകയാണ് ആരോഗ്യത്തോടെ തന്നെ ഇരിക്കണം എന്തിനെയൊക്കെയാണ് ഇന്ന് നേരിടേണ്ടി വരിക എന്തിലൂടെയാണ് കടന്നു പോകേണ്ടി വരിക എന്നായിരുന്നു ജാക്സൺ നൽകിയ മറുപടി മൈക്കിൾ ജാക്സന്റെ പ്രേതത്തെ കണ്ടു സംസാരിച്ചു എന്നൊക്കെ പറയുന്നവർ അദ്ദേഹം നേരത്തെ തന്നെ പ്രവചിച്ചു എന്ന് പറയപ്പെടുന്ന ഇത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നല്ലതാണ് നമ്മളെ വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ഇന്നും മനസ്സിലും മണ്ണിലും മായാതെ കിടക്കുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ